നിരവധി ദേശാടന പക്ഷികളെത്തുന്ന മാവൂരിലെ നീർത്തടങ്ങളിലെ മാലിന്യനിക്ഷേപത്തിന് പരിഹാരവുമായി ഫാറൂഖ് കോളേജിലെ എൻസിസി കേഡറ്റുകൾ 29 കേരള ബറ്റാലിയനിലെ 50 ഓളം കേഡറ്റുകളാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ശുചീകരണ പ്രവൃത്തി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും വിദേശ പക്ഷികളടക്കം നിരവധി ദേശാടന പക്ഷികളാണ് മാവൂരിലെ നീർത്തടങ്ങളിൽ വിരുന്നെത്താറുള്ളത് കൂടാതെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവരുടെ ഇഷ്ട വിനോദ കേന്ദ്രം കൂടിയാണ് മാവൂർ തെങ്ങിലക്കടവ് മുതൽ പള്ളിയോൾ പാടശേഖരം വരെയുള്ള പൈപ്പ്ലൈൻ റോഡിന് ഇരുവശങ്ങളും എന്നാൽ അടുത്ത കാലത്തായി ഈ വിനോദസഞ്ചാര കേന്ദ്രം മാലിന്യനിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പക്ഷികളുടെയും നീർത്തടങ്ങളിലെ മത്സ്യസമ്പത്തിനും ഏറെ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് അതിനൊരു പരിഹാരവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഫാറൂഖ് കോളേജിലെ 29 കേരള എൻസിസി ബറ്റാലിയൻ 48 കേഡറ്റുകളാണ് പൈപ്പ്ലൈൻ റോഡിന് ഇരുവശത്തെയും മാലിന്യങ്ങൾ ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങിയത് ക്യാമ്പയിൻ ഓൺ പ്ലാസ്റ്റിക് ഫ്രീ യൂണിവേഴ്സ് എന്ന പേരിലാണ് എൻസിസി കേഡറ്റുകളുടെ മാതൃകാ പ്രവർത്തനം എൻസിസി കേഡറ്റുകൾക്ക് പിന്തുണയുമായി മാവൂരിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഒപ്പം കൂടി കൂടാതെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്കാണ് കൈമാറിയത് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഉൾപ്പെടെ കാരണമാകുന്ന പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പ്രവർത്തനം എന്ന നിലയിൽ കൂടിയാണ് എൻസിസി ഇങ്ങനെ ഒരു പ്രവൃത്തി ഏറ്റെടുത്തതെന്ന് ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദു അസീസ് പറഞ്ഞു വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ നിന്ന് ഒരുപറ്റം ദേശാടന പക്ഷികൾ അവരുടെ ആശ്രയ കേന്ദ്രമായി അവരുടെ പ്രജനനത്തിന് അവരുടെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വന്നു പോകുന്ന ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ് മാവൂർ തണ്ണീർത്തടം ഈ തണ്ണീർത്തടത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും അതിലൊപ്പം എല്ലാ സഹൃദയരുടെയും വലിയ കടമയായിട്ട് നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻഡ് ഓർഗനൈസേഷനായ എൻസിസി ഇത് അതിൻ്റെ ഒരു കടമയായി ഏറ്റെടുക്കുകയും ഫറൂഖ് കോളേജ് എൻസിസി യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ ഒരു സായാഹ്നത്തിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ തണ്ണീർത്തടം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതോട് ചേർന്ന് നിൽക്കുന്ന ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇതിനോടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് എൻസിസി കേഡറ്റുകളുടെ ശുചീകരണ പ്രവൃത്തി തെങ്ങിലക്കടവ് നീർത്തട പരിസരത്ത് നടന്ന ചടങ്ങിൽ കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ തലമുറ ഇന്ന് ഇന്നിനു വേണ്ടി നൽകുന്ന സന്ദേശം ഒരു വേറിട്ട രീതിയിലുള്ള ഒരു അനുഭവമാണിത് ഈ രീതിയിലുള്ള കേഡറ്റ് സംവിധാനത്തിലൂടെ ഒരു സന്ദേശം ഒരു പ്രദേശത്ത് മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾ യൂണിഫോമൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്ത് വന്ന് നിങ്ങളുടെ ആ സന്ദേശം വരുംകാല തലമുറയിലേക്ക് പകർന്നുകൊണ്ട് ഒരു നാടിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള നമ്മുടെ തണ്ണീർത്തടങ്ങൾ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത സൂചിപ്പിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള ഫാറൂഖ് കോളേജിൻ്റെ ഈ ടീം അംഗങ്ങളെ ഞാൻ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ് ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം അപ്പുക്കുഞ്ഞൻ ടി രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി മോഹൻദാസ് ഗീതാമണി ശ്രീജ ആറ്റാഞ്ചേരി ഫാത്തിമ ഉണിക്കൂർ കെ സി വാസന്തി സുബേദാർ ഗണേഷ് ചന്ദ്ര ഹവിൽദാർ ദർശൻ സിംഗ് സീനിയർ അണ്ടർ ഓഫീസർ ഡാനിഷ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പക്ഷി നിരീക്ഷകയായ സി ടി ഷിഫ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ